ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോട്ടൽ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഡിഷ്, നമ്മൾ സാധാരണ നമ്മൾ തട്ടുകടയിൽ നിന്ന് കഴിക്കുന്ന ചിക്കൻ ഫ്രൈ, അതേ രീതിയിൽ അതേ ടേസ്റ്റോട് കൂടി നമുക്ക് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ തട്ടുകടയിൽ നിന്ന് ചിക്കൻ ഫ്രൈ കഴിച്ചവരാരും അതിന്റെ ഒരു ടേസ്റ്റ് നമുക്ക് നമ്മളെ നാവിൽ നിന്ന് പോവില്ല. അതേ ടേസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഈ നാലും പാദം നമ്മൾ മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ അതിനുശേഷം നമുക്കൊന്ന് തുടങ്ങാം. അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യം അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ. ഒരു നാരങ്ങ അത് മൊത്തമായിട്ട് പിഴിയുക. നല്ല നീരുള്ള നാരങ്ങയൊക്കെ ആണെങ്കിൽ അര പിഴിഞ്ഞാലും മതി. ഇത് നമ്മൾ 2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാല നമ്മൾ തയ്യാറാക്കുന്നത് നമ്മൾ നേരത്തെ അരച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത് 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. 1 ടേബിൾ സ്പൂണ് വിനാഗിരിയും കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു പേസ്റ്റ് രൂപത്തിൽ ഒന്നാക്കിയെടുക്കാം. നന്നായി പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കന് ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് പീസിൻ്റെ വലുപ്പം കൂട്ടി കുറയ്ക്കുക എന്തെങ്കിലും ചെയ്യാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റിൽ വെക്കാം. ഇപ്പം നമ്മൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് അതിൽ വെക്കാം. ചെറിയ പീസ് ആവുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്കൊരു ഗന്ധ നമ്മൾ 1st ട്രിപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. നമ്മൾ ഇതുവരെ ഒരു 4 ട്രിപ്പും കൂടി ഇടേണ്ടി വരും. രണ്ടാം ട്രിപ്പും ഇടാം. ഇപ്പം നമ്മുടെ അവസാനത്തെ ട്രിപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. ഇനി അതിലോട്ട് ഒരു 4 പച്ചമുളക് കീറിയെടുത്താണ്. അതൊന്ന് നമുക്കൊന്ന് ഫ്രൈ എടുക്കാം. അതൊരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ കൂടെ ഇത് ഫ്രൈ ചെയ്തത് നമ്മൾ കഴിക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം.
ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മൾ ഈ പരിപാടി നമ്മൾ കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ അടിപൊളിയായിട്ടുള്ള തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഡിഷാണ്. ഞാനിപ്പോൾ അത് കഴിച്ചു നോക്കിയിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ഇപ്പൊ തട്ടുകടയിൽ നിന്ന് ചിക്കൻ ഫ്രൈ ഒക്കെ കഴിച്ചവർക്ക് എല്ലാ അതിന്റെ ടേസ്റ്റ് ഒരിക്കലും മറക്കില്ല. അതേ ടേസ്റ്റിലാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ്. നമ്മളിതിൽ അജിനോമോട്ടോ മാത്രം ചേർത്തിട്ടില്ല, ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോക്ക് താഴെ ചുവന്ന അക്ഷരത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം വരുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.